തിരുവനന്തപുരത്തെ പിന്നാക്കക്ഷേമ ഫണ്ട് തട്ടിപ്പന്വേഷണം വിജിലൻസിന് കൈമാറി. ജില്ലാ ക്രൈംബ്രാഞ്ചിൽ നിന്നാണ് കേസ് വിജിലൻസ് ഏറ്റെടുത്തത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ മാത്രമാണ് പ്രതികളെന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പിന്നോക്കക്കാർക്ക് നൽകേണ്ട ധനസഹായം തട്ടിയെടുത്ത കേസിലാണ് അന്വേഷണം വിജിലൻസിന് കൈമാറിയത്. 1,04,00,000 രൂപ ഉദ്യോഗസ്ഥർ ചേർന്ന് തട്ടിയെടുത്തതായി ഓഡിറ്റിൽ കണ്ടെത്തിയിരുന്നു. ധനസഹായത്തിന് അപേക്ഷ നൽകുന്നവരുടെ പേരിൽ തുക അനുവദിച്ച ശേഷം അവരുടേതിനു പകരം പ്രതികളുടെ അക്കൗണ്ടിലേക്ക് പണം വകമാറ്റിയായിരുന്നു തട്ടിപ്പ്. ഇതിൽ 47,00,000 രൂപ വകമാറ്റിയിരിക്കുന്നത് പിന്നോക്കക്ഷേമ വകുപ്പിലെ ക്ലർക്കായിരുന്ന രാഹുലിന്റെ അക്കൗണ്ടിലേക്കാണെന്ന് കണ്ടെത്തിയതോടെ ഇയാളെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തത്. രാഹുലിന്റെ ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്കും പണം നിക്ഷേപിച്ചിരുന്നു. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 11 പേരെയാണ് നിലവിൽ കേസന്വേഷിച്ച ജില്ലാ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തിരിക്കുന്നത്. ഡിവൈഎഫ്ഐ നേതാക്കൾക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് ആരോപണം ഉയർന്നിരുന്നെങ്കിലും ഉദ്യോഗസ്ഥരിൽ മാത്രമായി അന്വേഷണം ഒതുങ്ങി. കേസ് തിരക്കിട്ട വിജിലൻസിന് വിട്ടതും അന്വേഷണം അട്ടിമറിക്കുന്നതിന്റെ ഭാഗമാണെന്ന ആരോപണം ഉയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.